Hi viewers, welcome to Thousand Arrows. Pudiyoru video like ellavarkkum swagatham. It's me Binsha Mohandas. Ningal aadyamayittana video kaanunnengil urappayum channel subscribe cheya, like um share um cheya marakkarathu. Lalettinum Jeethu Josephum veendum onnikkunna chithramaanu Ram. Drishyam 2 12th man enni chithrangalkku shesham Jeethu Joseph Mohanlal team indedayi purathirangaanirikkunna chithram koodiyaanidu. ഈ ഹിറ്റ് കൂട്ട് കേട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷ എത്രത്തോളം ഉണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ചിത്രത്തിന്റേതായി വരുന്ന ഓരോ അപ്ഡേറ്റുകളും നിമിഷനേരം കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാറ് റാം റിയലിസ്റ്റിക് ഫൈറ്റ് സീനുകൾ ഉൾപ്പെടുത്തിയ ആക്ഷൻ സിനിമയാണെന്ന് ജീതു ജോസഫ് നേരത്തെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു റാമിനെ കുറിച്ച് ജീതു ജോസഫ് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് മോഹൻലാൽ എന്ന സ്റ്റാറിനെ കൊണ്ട് ഈ അടുത്ത കാലത്തെ ആരും ചെയ്യിക്കാത്ത കുറച്ച് സിറ്റുവേഷൻസ് റാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ജീതു ജോസഫ് പറയുന്നത് കഥാപാത്രം റിയൽ ആണെന്ന ഫീൽ കൊണ്ടുവരാനാണ് അത്തരം രംഗങ്ങളും സിറ്റുവേഷൻസും ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു അഭിമുഖത്തിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ റാമിനെ കുറിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് റാമിൽ കുറച്ച് റിയലിസ്റ്റിക് ആക്ഷൻ ആണ് ഉള്ളത് ഫൈറ്റ് സീനുകൾ നമുക്കൊക്കെ ഇഷ്ടമാണ് മിക്ക ഭാഷകളിലെയും ഫൈറ്റ് സീനുകൾ എടുത്തു നോക്കിയാൽ ഇടിച്ചു കഴിയുമ്പോൾ സ്ലോ മോഷനിൽ ഇടികൊണ്ടയാൾ പറന്നുപോകുന്നതും കാണാം നായകൻ ഇടിക്കുമ്പോൾ വില്ലൻ പറന്നുപോകുമ്പോൾ തിയേറ്ററുകളിൽ കൈയടിയും നിറയാറുണ്ട് പക്ഷേ റാമിൽ ലാലേട്ടന്റെ അത്തരം സീനുകളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന സൂചനയാണ് ജീതു ജോസഫ് ഇപ്പോൾ നൽകുന്നത് ഇടിച്ചു കഴിയുമ്പോൾ സ്ലോ മോഷനിൽ ഇടികൊണ്ടയാൾ പറന്നുപോകുന്ന ആക്ഷൻ അല്ല റാമിൽ ഫോറിൻ ഫൈറ്റ്സ് ഒക്കെയാണ് റാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കഥാപാത്രം അങ്ങനെ ചെയ്യാനുള്ള ഫീൽ തോന്നുന്ന സീക്വൻസ് ആണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് റാം ചെയ്യേണ്ടതെന്ന് പ്രേക്ഷകർക്കും തോന്നും മാത്രവുമല്ല ലാലേട്ടന്റെ എല്ലാ ഇമോഷൻസും റാമിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊന്നും നിങ്ങൾ ഇങ്ങനെയൊരു ലാലേട്ടനെ സ്ക്രീനിൽ കണ്ടു കാണില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വെറും ഒരു സാധാരണ മനുഷ്യനാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന റാം എന്ന കഥാപാത്രം അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റിയൽ എന്ന് തോന്നിക്കാനുള്ള അത്തരം സിറ്റുവേഷൻസ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു ആക്ഷൻ സിനിമയാണ് അല്ലാതെ മിഷൻ ഇമ്പോസിബിൾ ഒന്നുമല്ല അത്തരം മേഖലകളിൽ വർക്ക് ചെയ്ത ചില ടെക്നീഷ്യൻസ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ഇങ്ങനെ ചിലർ പറഞ്ഞു വന്നത് ഒരു ഭാഗത്ത് ഒതുക്കാൻ പറ്റാത്ത സിനിമയാണ് റാം പണ്ട് മനസ്സിൽ വന്ന ഒരു തോട്ട് വെച്ചൊരു കഥയായി പറയാൻ നോക്കിയപ്പോൾ അതിലേക്ക് ഒതുങ്ങുന്നില്ല ഒതുക്കി ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു സുഖക്കുറവും ഫീൽ ചെയ്തു അങ്ങനെ രണ്ട് ഭാഗം ആക്കാമെന്ന സജഷൻസ് മുന്നോട്ട് വെച്ചു അങ്ങനെയാണ് റാം രണ്ട് ഭാഗമാക്കി ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്നും ജീതു ജോസഫ് വെളിപ്പെടുത്തുന്നുണ്ട് ജീതു ജോസഫിന്റെ പുതിയ വെളിപ്പെടുത്തൽ വന്നതോടെ ആരാധകർ കട്ട വെയിറ്റിംഗിലാണ് കാരണം ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത ലാലേട്ടന്റെ പകർന്നാട്ടം കാണാൻ തന്നെയാണിത് ഇനി ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റാമിന്റെ ഷൂട്ടിംഗ് ഏതാണ്ട് 50% പൂർത്തിയായിട്ടുണ്ട് അടുത്ത വർഷം ജനുവരിയോടെ റാം പൂർത്തിയാകും റാം ഒന്നും രണ്ടും ഭാഗങ്ങൾ ഒരുമിച്ചായിരിക്കും പൂർത്തിയാക്കുക തൃഷയാണ് റാമിൽ നായികയായിട്ട് എത്തുന്നത് ഇനി റാമിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കും കാതോർത്തിരിക്കാം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ബിൻഷാ മോഹൻദാസ് സൈനിങ് ഓഫ്